അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വല്ല ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ DMO നിർദ്ദേശപ്രകാരം മെഡിക്കൽ സംഘം സാമ്പിൾ പരിശോധനയ്ക്കെത്തി. കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിച്ച 3.5 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. കഴിഞ്ഞ ദിവസം പെരുവാമ്പ പുഴയിൽ കാണാതായ പെരുവാമ്പയിലെ കോടൂർ മാധവിയുടെ മൃതദേഹം കണ്ടെത്തി. കുറ്റൂർ കൂവപ്പ ഭാഗത്തുനിന്ന് പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മഴയിലും തണുപ്പിലും കൈതോലപ്പായകൾ കറുപ്പടിച്ച് നശിച്ചു. നശിച്ചത് 1.5 ലക്ഷം രൂപയുടെ കൈതോലപ്പായകൾ. കൈതോല കൊണ്ട് പായയുണ്ടാക്കി ജീവിതമാർഗം കണ്ടെത്തുന്ന കരിവെള്ളൂർ പാലത്തരയിലെ 18 കുടുംബങ്ങളാണ് ഇതോടെ പട്ടിണിയിലായിരിക്കുന്നത്. കേരള പൊതുമരാമത്ത് വകുപ്പ് മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 100 കണക്കിന് സ്കൂൾ വിദ്യാർത്ഥികൾ കടന്നുപോകേണ്ട നടപ്പാതയിൽ മരം മുറിച്ചു കൂട്ടിയിട്ടിരിക്കുന്നു. ഇതിനു പുറമെ നടപ്പാതയിൽ വാഹനങ്ങൾ യഥേഷ്ടം നിർത്തിയിടുന്നതും വിദ്യാർത്ഥികൾക്ക് ദുരിതമാവുകയാണ്. വാർത്തകൾ വിശദമായി. കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ DMO നിർദ്ദേശപ്രകാരം മെഡിക്കൽ സംഘം സാമ്പിൾ പരിശോധനയ്ക്കെത്തി. കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിച്ച 3.5 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പരിയാരം സ്വദേശിയായ 3.5 വയസ്സുകാരൻ പറവൂരിലെ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചത്. തുടർന്ന് കുട്ടിക്ക് വ്യാഴാഴ്ച പനി, തലവേദന, ബോധക്ഷയം എന്നിവ ഉണ്ടായതിനെ തുടർന്ന് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പ്രാഥമിക സ്രവ പരിശോധനയിൽ പോസിറ്റീവായതിനാൽ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടി രോഗബാധിതനായത് കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്നാകാമെന്ന നിഗമനത്തിലാണ് സാമ്പിൾ പരിശോധന നടത്തുന്നത്. ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ സച്ചിൻ കെസിയുടെ നേതൃത്വത്തിൽ ജില്ലാ എപ്പിഡമോളജിസ്റ്റ് GS അഭിഷേക്, ജില്ലാ മലേറിയ ഓഫീസർ KK ഷീനി, ടെക്നിക്കൽ അസിസ്റ്റന്റ് P രാധാകൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിജേഷ് എന്നിവരാണ് DMO ഉത്തരവ് പ്രകാരം പരിശോധനയ്ക്കെത്തിയത്. കുട്ടിയുടെ വീട്ടുകിണറിലെ വെള്ളവും പരിശോധന നടത്തുന്നുണ്ട്. പോണ്ടിച്ചേരി ലാബിലാണ് പരിശോധനയുണ്ടാവുക. പരിയാരം പഞ്ചായത്ത് പരിധിയിൽ ഇത്തരത്തിലൊരു രോഗം സ്ഥിരീകരിച്ചത് ആശങ്ക ഉയർത്തുന്നതാണെന്നും കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ടെന്നും കുട്ടിയുടെ വീട് സന്ദർശിച്ചെന്നും പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് T ഷീപ്പ് പറഞ്ഞു. പഞ്ചായത്തിലെ 3.5 വയസ്സുള്ളൊരു മോനാണ് നമ്മുടെ ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ DMO നേതൃത്വത്തിലുള്ള സംഘം നമ്മൾ കുട്ടിയുടെ വീട്ടിലും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളൊക്കെ സന്ദർശിച്ചു. അവിടെയുള്ള വെള്ളം, കിണറിലെ വെള്ളം കളക്ട് ചെയ്യുന്നുണ്ട്. അത് ടെസ്റ്റിന് വേണ്ടി അയക്കണം. അതുപോലെ തന്നെ കുട്ടിക്ക് അസുഖം വന്നത് നമ്മുടെ കാരക്കുണ്ട് വെള്ളച്ചാട്ടം, നമ്മുടെ കടന്നപ്പള്ളി പണപ്പുഴ പഞ്ചായത്തിലെ വെള്ളച്ചാട്ടം വഴിയാണ് വന്നത് എന്നാണ് പറയുന്നുള്ളത്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ അവിടുത്തെ വെള്ളം കൂടെ സാമ്പിള് പരിശോധിക്കാനാണ് നമ്മളിവിടെ എത്തിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ വെള്ളം കളക്ട് ചെയ്ത് പരിശോധിക്കും. ഏതായാലും മോൻ്റെ നില ഏതായാലും ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. പരിയാരം പഞ്ചായത്തും കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ടെസ്റ്റ് റിസൾട്ട് വരുന്നതുവരെ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കും സമീപത്തുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളിലേക്കും സന്ദർശനം കർശനമായി നിരോധിച്ചിട്ടുണ്ട് എന്ന് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ പറഞ്ഞു. പരിയാരം ഗ്രാമപഞ്ചായത്ത് താമസിക്കുന്ന 3.5 വയസ്സുള്ള കുട്ടിക്കാണിപ്പോൾ മസ്തിഷ്ക ജ്വരം ബാധിച്ചതായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ ഒരു വാർത്ത വന്ന ഉടനെ തന്നെ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് സന്ദർശനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ഈ വെള്ളം പരിശോധന നടത്തി റിസൾട്ട് വരുന്ന വരെ സന്ദർശകരെ അനുവദിക്കേണ്ടതില്ല എന്നാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് സമീപത്തും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമ്മുടെ പഞ്ചായത്തിലെ പരിധിയിലുണ്ട്. അവയിലുൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുള്ളത്.
എത്രയും പെട്ടെന്ന് ഈ രോഗം ബാധിച്ച കുട്ടിക്ക് രോഗം ഭേദമാകട്ടെ എന്നും കൂടി ഈ സമയത്ത് അത് പറയുകയാണ്. കടന്നപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിത് കുമാർ, ആലക്കാട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ പി അനീഷ്, ജെ എച്ച് ഐ ശ്രീജേഷ് ശ്രീവിജയ് തുടങ്ങിയ ആരോഗ്യ പ്രവർത്തകരും കടന്നപ്പള്ളി പാണപ്പുഴ പരിയാരം ഗ്രാമപഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. പരിയാരത്തെ 3.5 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് കാരക്കുണ്ടിലും അതുപോലെ തന്നെ കുട്ടിയുടെ വീട്ടു പരിസരങ്ങളിലെയും ഒക്കെ വെള്ളം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കാനായി ആരോഗ്യ സംഘം എത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതരുടെ സാന്നിധ്യത്തിൽ ഇവിടെ എത്തിയ ആരോഗ്യ സംഘം കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്നും വെള്ളം ശേഖരിച്ചിട്ടുണ്ട്. ഇതിനെ പോണ്ടിച്ചേരിയുടെ ലാബിലേക്ക് അയച്ച് ഇതിൽ അമീബയുടെ സാന്നിധ്യമുണ്ടോ എന്ന് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ കുട്ടിക്ക് രോഗപ്പകർച്ചയുണ്ടായത് കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ നിന്നാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ ലാബ് റിസൾട്ട് വരുന്നതോടുകൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം കെ എൻ വർഷ. കഴിഞ്ഞ ദിവസം പെരുവാമ്പാപ്പുഴയിൽ കാണാതായ പെരുവാമ്പയിലെ കോടൂർ മാധവിയുടെ മൃതദേഹം കണ്ടെത്തി. കുറ്റൂർ കുവപ്പുവ ഭാഗത്ത് പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് കോടൂർ മാധവിയെ കാണാതായത്. തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് പുഴയിലും മറ്റും തിരച്ചിൽ നടത്തിയിരുന്നു. രാത്രി ഏറെ വൈകിയും കനത്ത മഴയെ വകവെക്കാതെ തിരച്ചിൽ നടത്തി. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ മുതൽ പെരുവാമ്പ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് കുറ്റൂർ കൂവപ്പ ഭാഗത്തുനിന്ന് പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത്. മരത്തിന് തങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. നാട്ടുകാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തി കരയ്ക്കെത്തിച്ചു. വിവരമറിഞ്ഞ് നിരവധി പേരാണ് സ്ഥലത്ത് എത്തിയത്. പോലീസ് എത്തി നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വീട്ടിൽ പൊതുദർശനത്തിനു ശേഷം മൃതദേഹം സംസ്കരിച്ചു. പെരുവാമ്പയിലെ ടി കെ ദാമോദരന്റെ ഭാര്യയാണ് മാധവി. പവിത്രൻ, സുമിത്രൻ, സുരേഷ് ബാബു എന്നിവരാണ് മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മഴയിലും തണുപ്പിലും കൈതോല പായകൾ കറുപ്പടിച്ചു നശിച്ചു. കൈതോല കൊണ്ട് പായയുണ്ടാക്കി ജീവിതമാർഗം കണ്ടെത്തുന്ന കരിവള്ളൂർ പാലത്തറയിലെ 18 കുടുംബങ്ങളാണ് ഇതോടെ പട്ടിണിയിലായിരിക്കുന്നത്. കനത്ത മഴയിൽ തണുപ്പടിച്ച് നശിച്ചുപോയത് 1.5 ലക്ഷം രൂപയുടെ കൈതോല പായകൾ. കരിവള്ളൂർ പടിഞ്ഞാറെ പാലത്തറയിലെ 18 കുടുംബങ്ങളാണ് കൈതോല കൊണ്ട് പായയുണ്ടാക്കി ജീവിതം തള്ളി നീക്കുന്നത്. അതാണ് മഴയിൽ നശിച്ചുപോയിരിക്കുന്നത്. മഴക്കാലം ആരംഭിക്കുമ്പോഴാണ് ഇത് മുറിച്ചെടുക്കുന്നത്. 2-3 പേരുടെ സഹായമില്ലാതെ കൈതോല മുറിച്ചെടുക്കുക സാധ്യമല്ല. ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് പലപ്പോഴും കൈതോല മുറിച്ചു കൊണ്ടുപോകുന്നത്. ഒരോലയ്ക്ക് വരിവരിയായി 3 ഭാഗങ്ങളിലായി മുള്ളുകളും ഉണ്ടാകും. വിദഗ്ധരായ തൊഴിലാളികൾക്കു മാത്രമേ ഇവ ശ്രദ്ധാപൂർവം നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ. പാലത്തറയിലെ കോയി മാധവിയുടെ ഉടമസ്ഥതയിലുള്ള കൈതോലയാണ് കറുപ്പടിച്ചു പോയിരിക്കുന്നത്. നമ്മളിപ്പോ ഒരു 10 ആളെ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു സംഭവമാണ്. ഇതിപ്പോ 2-3 മാസമായിട്ട് ഈ മഴ ഇങ്ങനെ കൂടിയത് കാരണം ഇതൊന്നും എല്ലാം വെക്കാനും വെക്കാനും സൗകര്യം ഇല്ലാത്തതുകൊണ്ടും പിന്നെ ആ മുറിക്കുന്ന സമയത്ത് മഴ വന്നതുകൊണ്ട് എല്ലാം ഇത്രയും സാധനം നഷ്ടമാണ്. ഇപ്പോൾ ഒരു 1.5 ലക്ഷം പായിടേണ്ടുണ്ട്. ഇപ്പോൾ ഇത് അതെല്ലാം ഇപ്പം പോയി. ഇപ്പോൾ അവർക്ക് പണി എങ്ങനെ ഞാൻ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുന്നത്. ലോൺ ചോദിച്ചാൽ എഴുതും കിട്ടുന്നില്ല. ലോൺ ചോദിച്ചിട്ടാകുമ്പോൾ അവർ പറയുന്നു ഇപ്പം കൊടുക്കുന്നില്ല, കഴിഞ്ഞ മാസം വരെ കൊടുത്തിനി, അന്നേരം ഇങ്ങോട്ട് പോയി എന്നല്ല ചോദിക്കുന്നത്. എന്നാ പറയുന്നത്, ആവശ്യക്കാർക്കല്ലേ ഇപ്പോൾ ലോണ്. ഈ മേഖലയിൽ ഏറെ വൈദഗ്ധ്യമുള്ള ഒരു തൊഴിലാളി കൂടിയാണിവർ. ബന്ധപ്പെട്ടവർ ഇടപെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടപരിഹാരം അനുവദിച്ചു തരണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കേരള പൊതുമരാമത്ത് വകുപ്പ് മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 100 കണക്കിന് വിദ്യാർത്ഥികൾ കടന്നുപോകേണ്ട നടപ്പാതയിൽ മരം മുറിച്ച് കൂട്ടിയിട്ടിരിക്കുന്നു. ഇതിനു പുറമെ നടപ്പാതയിൽ വാഹനങ്ങൾ യഥേഷ്ടം നിർത്തിയിടുന്നതും വിദ്യാർത്ഥികൾക്ക് ദുരിതമാവുകയാണ്. കേരള പൊതുമരാമത്ത് വകുപ്പ് മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചു നൽകിയ നടപ്പാതയുടെ അവസ്ഥയാണിത്. 100 കണക്കിന് സ്കൂൾ വിദ്യാർത്ഥികൾ കടന്നുപോകേണ്ട നടപ്പാതയിൽ മരം മുറിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ്. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ 10,54,000 രൂപ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾക്ക് നടന്നുപോകാനായി നടപ്പാത നിർമ്മിച്ചത്. വിദ്യാർത്ഥികൾക്ക് നടന്നുപോകുന്നതിനായുള്ള നടപ്പാതയിൽ കമ്പിവേല് കെട്ടി തിരിക്കുകയും ബാക്കിയുള്ള ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് നടപ്പാത ഒരുക്കുകയും ചെയ്തു. സ്കൂൾ അധികൃതർ തന്നെ മുറിച്ചുമാറ്റിയ മരത്തിന്റെ കഷ്ണങ്ങളാണ് ഈ നടപ്പാതയിൽ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്.
ഇതിനു പുറമെ നടപ്പാതയിൽ വാഹനങ്ങൾ യഥേഷ്ടം നിർത്തിയിടുന്നതും വിദ്യാർത്ഥികൾക്ക് ദുരിതമാവുകയാണ്. തിരക്കേറിയ റോഡിലൂടെ വിദ്യാർത്ഥികൾ നടന്നു പോകേണ്ട ദുരവസ്ഥയിലാണുള്ളത്. അടിയന്തരമായി സ്കൂൾ അധികൃതർ കൂട്ടിയിട്ട മരങ്ങൾ മാറ്റുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. അധികം കുട്ടികൾ ആ കമ്പിനെ കൂടി ഇങ്ങനെ തരില്ല, അധികം പിന്നെ തോട്ടിലെ വരില്ല. തോട്ടിലെ ഭയങ്കര സ്പീഡിൽ പോകുന്ന വണ്ടിയാണ്, അപകടം പിന്നെ കുട്ടികൾ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ആ സൈഡിൽ കമ്പി ഉണ്ടാവില്ല, ആ കമ്പിനെ കൂടി ഉള്ളിൽ വരാനും അവിടെ വല്ലാതെ ഒരു വണ്ടി കുറേ വണ്ടി പാർക്ക് ചെയ്യലുണ്ട് അധികം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി കെ സി മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി ഡിസിസി ജനറൽ സെക്രട്ടറി കെ സി മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി മണ്ഡല കമ്മിറ്റികളും ബൂത്ത് കമ്മിറ്റികളും ബ്ലോക്ക് കമ്മിറ്റികളുടെയും മുഖ്യ നേതൃത്വത്തിൽ നടക്കുക. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ എ പി നാരായണൻ, എം കെ രാജൻ, പി ലളിത ടീച്ചർ, കെ ജയരാജ്, എ രൂപേഷ്, കെ പി മോഹനൻ, അത്തായ് പത്മിനി, ഇ പി ശ്യാമള, പ്രശാന്ത് കോറം, കെ വി സ്നേഹജൻ, ജനാർദ്ദനൻ കുറുവാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ കരിവള്ളൂർ പിരളം പഞ്ചായത്തിലെ വയലുകൾ വെള്ളത്തിനടിയിലായി. മഴ ശമിച്ചിട്ടും കയറിയ വെള്ളം കാര്യമായി ഇറങ്ങാതെ നിൽക്കുന്നത് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ കരിവള്ളൂർ പിരളം പഞ്ചായത്തിലെ വയലുകൾ വെള്ളത്തിനടിയിലായി. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള പാടശേഖരങ്ങളിലാണ് കനത്ത മഴയിൽ വെള്ളം കയറിയത്. മഴ ശമിച്ചിട്ടും കയറിയ വെള്ളം കാര്യമായി ഇറങ്ങാതെ നിൽക്കുന്നത് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കിട്ടാത്തതിനാൽ കർഷകർ ഇത്തവണ വൈകിയാണ് കൃഷി ഇറക്കിയത്. വൈകി വന്ന കാലവർഷം ശക്തമായതോടെയാണ് നെൽച്ചെടികൾ വെള്ളത്തിനടിയിലായത്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. തോട്ടം കടവ് പാലം നരീക്കാംവള്ളി റോഡിന്റെ ഉദ്ഘാടനം ജൂലൈ 25 പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും. സംഘാടക സമിതി രൂപീകരണം എം വിജിനമല്ലെ ഉദ്ഘാടനം ചെയ്തു. മെക്കാടം ടാറിംഗ് ചെയ്ത് നവീകരിച്ച ചെറുതാഴം പഞ്ചായത്തിലെ തോട്ടം കടവ് പാലം നരീക്കാംവള്ളി റോഡിന്റെ ഉദ്ഘാടനം ജൂലൈ 25 വ്യാഴാഴ്ച രാവിലെ 11 പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് എം വിജിൻ എംഎൽഎ അറിയിച്ചു. നരീക്കാംവള്ളി തോട്ടം കടവ് പാലം വരെ 2,10,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് പൂർണ്ണമായും മെക്കാടൻ റോഡാക്കി മാറ്റിയിരിക്കുകയാണ്. നേരത്തെ തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട പി ഡബ്ല്യു മിനിസ്റ്റർ ഈ വരുന്ന 25 10:30 മണിക്ക് അതിൻ്റെ ഉദ്ഘാടനം നിരീക്കാംവള്ളിയിൽ വെച്ച് നിർവഹിക്കുകയാണ്. റോഡ് അഭിവൃദ്ധിപ്പെടുത്തി ഉപരിതലം മെക്കാടൻ ടാറിംഗ് ചെയ്യുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് മുഖേന സംസ്ഥാന സർക്കാർ 2.10 കോടി രൂപയാണ് അനുവദിച്ചത്. വെള്ളം ഒഴുകിപ്പോകുന്നതിനായി ഓവുചാലുകളും പഴയതും അപകട സാധ്യതയുള്ളതുമായ ഒരു കലുങ്ക് പുതുക്കിപ്പണിത് പൂർത്തിയാക്കിയിട്ടുണ്ട്. കൂടാതെ കോൺക്രീറ്റ് പാർശ്വ സംരക്ഷണ പ്രവൃത്തികൾ, റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയും പൂർത്തിയാക്കിയിട്ടുണ്ട്. കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽപ്പെട്ട ചെറുതാഴം പഞ്ചായത്തിലൂടെയാണ് ഈ റോഡ് കടന്നുപോകുന്നത്. പേരൂർ, കാനായി, മണിയറ, തോട്ടംകടവ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും കൂടാതെ പരിയാരം മെഡിക്കൽ കോളേജിലേക്കും ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ സഹായകമാണ് ഈ റോഡ്. കയറ്റിറക്കങ്ങളും വളവുകളും നിറഞ്ഞതായിരുന്നു റോഡ്. ഈ റോഡിന്റെ പ്രാധാന്യവും ശോച്യാവസ്ഥയും പരിഗണിച്ചാണ് സർക്കാർ ഫണ്ട് അനുവദിച്ചത്. നരീക്കാംവള്ളിയിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പ്രവീൺ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ വി രവീന്ദ്രൻ, പി പി രോഹിണി, മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ, എം വി രാജീവൻ, ഭാസ്കരൻ ടി വി തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാനായി എ വി രവീന്ദ്രനെയും കൺവീനറായി എം വി രാജീവനെയും തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കേരള ജേർണലിസ്റ്റ് യൂണിയൻ പയ്യന്നൂർ മേഖലയുടെ അനുമോദനവും തിരിച്ചറിയൽ കാർഡ് വിതരണവും നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ പയ്യന്നൂർ മേഖലയുടെ അനുമോദനവും തിരിച്ചറിയൽ കാർഡ് വിതരണവും നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ മേഖലാ പ്രസിഡന്റ് പി എസ് സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രകാശൻ പയ്യന്നൂർ തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. സംഗീതരത്നം പുരസ്കാരം നേടിയ രമേശൻ പെരിന്തട്ടയെ ചടങ്ങിൽ ആദരിച്ചു.
അംഗങ്ങളുടെ മക്കളിൽ SSLC പരീക്ഷയിൽ വിജയികളായവരെ അനുമോദിച്ചു. ജില്ലാ ട്രഷറർ സി പ്രകാശൻ, പപ്പൻ കുഞ്ഞിമംഗലം, EP സന്തോഷ് കുമാർ, കെ പവിത്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ ഓണക്കുന്നിലെ ഇവിടെ വാഹനം പാർക്ക് ചെയ്യരുത് എന്ന ബോർഡിന് താഴെ വാഹനങ്ങളുടെ പാർക്കിംഗ്. ദേശീയപാതയിലേക്ക് ബസ് തിരിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള സ്ഥലമായതിനാലാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിച്ചത്. കരിവെള്ളൂർ ഓണക്കുന്നിലെ ഇവിടെ വാഹനം പാർക്ക് ചെയ്യരുത് എന്ന ബോർഡിന് താഴെ വാഹനങ്ങളുടെ പാർക്ക്. ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന ബസ്സടക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് തിരിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള സ്ഥലമായതിനാലാണ് ഇവിടെ പഞ്ചായത്ത് ഇങ്ങനെയൊരു ബോർഡ് സ്ഥാപിച്ചത്. എന്നാൽ ഇരുചക്ര വാഹനക്കാർ മാത്രമല്ല, കാർ യാത്രക്കാരും വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്ത് ടൗണിന്റെ പല ഭാഗങ്ങളിലേക്കായി അവരുടെ ആവശ്യങ്ങൾക്കായി പോകാറാണ് പതിവ്. ആ ബസ് ഇരിക്കുമ്പോഴേ, റിവേഴ്സ് എടുക്കുമ്പോഴേ ബസ്സിന് മുട്ടുന്നതായിട്ടാണ് അത് പറയാൻ കാരണം. ഇപ്പോഴും നോക്കുമ്പോഴേക്ക് ആ പിന്നെ ബോർഡിന് ഒരു വെളിയില്ലാത്ത അവസ്ഥയാണ്. ആരും അത് ശ്രദ്ധിക്കുന്നില്ല, നോക്കുന്നില്ല. നമ്മളിപ്പോൾ ഇവിടെ, ഞാനിപ്പോൾ ഉണക്കുന്ന പിന്നെ ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള ആളാണ്, ബസ് വെളിയിലേക്കില്ല ആളാണ്. ഞാൻ പല പ്രാവശ്യം ആൾക്കാരോട് പറയാറുണ്ട് അവിടെ വെക്കാൻ പാടില്ല, പക്ഷെ അന്നേരം നമ്മളോട് വിരോധം വരും. അപ്പോൾ അതിന് പിന്നെ നയപ്രകാരം നമുക്ക് അതിൻ്റെ നേരെ ഒരു നടപടി എടുക്കാൻ അധികാരം ഇല്ലാത്തതാണ്, പഞ്ചായത്തിന് അധികാരമില്ല. പക്ഷെ ബോർഡ് വെച്ചു അത് മാന്യമായിട്ട്, മാന്യന്മാരാണെങ്കിൽ അത് ആടെ വെക്കാൻ വെക്കൂല വണ്ടി, അത് ആടെ പിന്നെ ഇരിക്കുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് അവർക്ക് തന്നെ അപകടമാണ്. ഈ സമയം എത്തുന്ന ബസ്സുകളാണ് ഏറെ ബുദ്ധിമുട്ടിലാകുന്നത്. സർവീസ് റോഡിലേക്ക് കയറുന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യുതി തൂണാണ് ബസ് സുഗമമായി തിരിക്കാൻ കഴിയാതിരിക്കാനുള്ള പ്രധാന കാരണം. സർവീസ് റോഡിന്റെ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ ഒന്ന് മാറ്റി സ്ഥാപിച്ചതാണ് ഈ വൈദ്യുതി തൂൺ. ആരുടെ ദൂരക്കാഴ്ചയില്ലായ്മയാണെന്ന് അറിയില്ല. സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ പെരളത്തുനിന്നും വരുന്ന വലിയ വാഹനങ്ങൾക്ക് ഇവിടേക്ക് കടക്കണമെങ്കിൽ ഏറെ പണിപ്പെടണം. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുകയും വൈദ്യുതി തൂൺ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി 2023-24 കൂക്കാനം കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം കൂക്കാനം പാൽ സൊസൈറ്റിക്ക് സമീപം നടന്നു. TA മധുസൂദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അതിന് പരിഹാരം ഉണ്ടാവുക, എല്ലാ വീടുകളിലും നല്ല കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് ജലജീവൻ മിഷന്റെ ഭാഗമായി കുടിവെള്ളം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ്. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലും എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി 2023-24 നടപ്പിലാക്കിയ കൂക്കാനം കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം TA മധുസൂദനൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷത വഹിച്ചു. ഭൂഗർഭജല വകുപ്പ് ജില്ലാ ഓഫീസർ ഷാബി ബി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PP ശ്യാമള, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP ഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് അംഗം MP രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP ബാലകൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A ഷീജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PP പങ്കജാക്ഷി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഏഴോം പ്രതിഭയുടെ നേതൃത്വത്തിൽ കുറുന്തോട്ടി കൃഷിക്ക് തുടക്കമായി. ഏഴോം വാട്ടർ ടാങ്കിന് സമീപം ഒരേക്കർ സ്ഥലത്താണ് കുറുന്തോട്ടി കൃഷി ചെയ്യുന്നത്. പദ്ധതിയുടെ നടിയിൽ ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. കല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് ഏഴോം പ്രതിഭ ക്ലബ്ബ് കുറുന്തോട്ടി കൃഷി ആരംഭിച്ചത്. തരിശായി കിടന്ന ഒരേക്കർ സ്ഥലം ക്ലബ്ബ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ നിലമൊരുക്കി. ശനിയാഴ്ച രാവിലെ ഏഴോം വാട്ടർ ടാങ്കിന് സമീപം നടന്ന നടിയിൽ ഉത്സവം കല്യാശ്ശേരി നിയോജക മണ്ഡലം MLA M വിജിൻ ഉദ്ഘാടനം ചെയ്തു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. DD വിമല, EK ശാന്ത, കൃഷി ഓഫീസർ നിഷ ജോസ്, VV നാരായണൻ, KP മോഹനൻ, PV രമേശ് ബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ നന്മ ചാരിറ്റബിൾ വാട്സപ്പ് ആൻഡ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. നന്മ ചാരിറ്റബിൾ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന ചികിത്സാ സഹായ വിതരണവും അനുമോദന പരിപാടിയും നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കെ ഷൈജു, പ്രകാശൻ പയ്യന്നൂർ, KK രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളൂർ ആലിൻകീഴിലെ എൻ ഷൌക്കത്തിലെ, ചെറുവത്തൂർ കോവ്വലിലെ ഷെരീഫ് കാരിയിൽ, കണ്ടങ്കാളിയിലെ ജയൻ പലേരി, കരിവെള്ളൂർ പെരളം മാലാപ്പിലെ സുരേന്ദ്രൻ എന്നിവർക്കുള്ള ചികിത്സാ സഹായവും വാഹനാപകടത്തിൽ മരണമടഞ്ഞ മട്ടന്നൂരിലെ സജീവന്റെ കുടുംബത്തിനും സഹായങ്ങൾ വിതരണം ചെയ്തു.
ചടങ്ങിൽ ഫിറ്റ്നസ് ട്രെയിനിംഗ് ആൻഡ് ന്യൂറോലിംഗ്വിസ്റ്റ് പ്രോഗ്രാമിൽ ഓണററി ഡോക്ടറേറ്റ് നേടിയ സജിമോൻ മട്ടന്നൂരിനെ ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഏഴോം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിക്ക് നൽകിയ വാട്ടർ പ്യൂരിഫയർ ഉദ്ഘാടനം ഏഴോം ലൈബ്രറിയിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വി മല ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഏഴോം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിക്ക് നൽകിയ വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി വിമല നിർവഹിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഡി എൻ പ്രമോദ്, കെ പി അനിൽകുമാർ, എൻ ഗോവിന്ദൻ, കെ ഗൌരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. കെമിസ്ട്രിയിൽ ലിഥിയം സൾഫർ ബാറ്ററീസ് എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ കണ്ണപുരം ചുണ്ടയിലെ ശ്രീകലയ്ക്ക് ബി ജെ പി കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഷാൾ അണിയിച്ച് അനുമോദിച്ചു. കെമിസ്ട്രിയിൽ ലിഥിയം സൾഫർ ബാറ്ററീസ് എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ കണ്ണപുരം ചുണ്ടയിലെ ശ്രീകലയ്ക്ക് ബി ജെ പി കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഷോൾ അണിയിച്ച് അനുമോദിച്ചു. ബി ജെ പി കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സി വി സുമേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രഭാരി ഗംഗാധരൻ കാളീശ്വരം, ബി ജെ പി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മധു മാട്ടൂൽ, സത്യൻ കരിക്കൻ, ബിജു പാളത്ത്, വിജു ചെറുകുന്ന്, രമ സന്തോഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ടൂർസ് ആൻഡ് ട്രാവൽസ് മേഖലയിൽ 3 വർഷം പിന്നിടുന്ന സവാരി ദി റിയൽ ട്രാവൽ മേറ്റിന്റെ പുതിയ ഓഫീസ് പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. 2024 ജൂലൈ 23 മുതൽ ആരംഭിക്കുന്ന സവാരിയുടെ പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിണറായിയിൽ ഒരു കൂട്ടം യാത്രാപ്രേമികളായ ചെറുപ്പക്കാർ നേതൃത്വം നൽകുന്ന സവാരി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപത്തും പ്രവർത്തനം നടത്തിവരുന്നു. യൂറോപ്പ്, റഷ്യ, ഖസാക്കിസ്ഥാൻ, ചൈന, സിംഗപ്പൂർ, ദുബായ്, വിയറ്റ്നാം, കംബോഡിയ, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങൾ, ആൻഡമാൻ, ലക്ഷദ്വീപ്, കാശ്മീർ തുടങ്ങിയ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലേക്കുമുള്ള നിരവധി ടൂർ പാക്കേജുകൾ കുറഞ്ഞ ചിലവിലാണ് സവാരിയിലൂടെ ലഭ്യമാക്കുന്നത്. മാടായിപ്പാറയും ഏഴിമലയും കുഞ്ഞിമംഗലം വെങ്കലഗ്രാമവും കൗവായിക്കായലും ബേക്കൽകോട്ടയും ഉൾപ്പെടുന്ന ടൂറിസം സ്പോട്ടുകളെയും തെയ്യവും പൂരക്കളിയും ഉൾപ്പെടുന്ന വടക്കേ മലബാറിന്റെ സാംസ്കാരിക ചിഹ്നങ്ങളെയും ലോകയാത്രയിൽ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക കൂടിയാണ് സവാരി പയ്യന്നൂരിൽ ആരംഭിക്കുന്നതോടെ സാധ്യമാകുന്നതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. സവാരിയുടെ പുതിയ ബ്രാഞ്ച് പയ്യന്നൂരിൽ 2024 ജൂലൈ 23 മുതൽ ആരംഭിക്കുകയാണ്. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ എം വിജിൻ എംഎൽഎ, നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത എന്നിവർ മുഖ്യാതിഥികളാകും. അന്നേ ദിവസം ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സൌജന്യ വിദേശയാത്രയും സമ്മാനമായി നേടാമെന്നും ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സി എസ് ജൂലി, എം വി ശ്രീരാജ്, പി വിജിൽദാസ്, ഒ വിവേക് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സ്പെയിനിൽ നടക്കുന്ന അന്താരാഷ്ട്ര ബൊട്ടാണിക്കൽ കോൺഗ്രസിൽ പ്രബന്ധം അവതരിപ്പിക്കുവാൻ ക്ഷണം ലഭിച്ച സർ സെയ്ദ് കോളേജ് അധ്യാപിക ഡോക്ടർ പി ശ്രീജയ്ക്ക് അനുമോദനം നൽകി. ബി ജെ പി മാടായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദനം നൽകിയത്. സ്പെയിനിൽ നടക്കുന്ന അന്താരാഷ്ട്ര ബൊട്ടാണിക്കൽ കോൺഗ്രസിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ ക്ഷണം ലഭിച്ച സർ സെയ്ദ് കോളേജ് അധ്യാപിക ഡോക്ടർ പി ശ്രീജയ്ക്ക് അനുമോദനം നൽകി. ബി ജെ പി മാടായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശ്രീജിയുടെ അടുത്തലയിലെ വീട്ടിലെത്തി അനുമോദനം നൽകിയത്. ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം സി നാരായണൻ ഉപഹാരം നൽകി. ബി ജെ പി മാടായി മണ്ഡലം പ്രസിഡന്റ് സി ഭാസ്കരൻ, ഒ ബി സി മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം സി കെ വിജേഷ്, സെൽ കോർഡിനേറ്റർ എം കെ വി രാജീവൻ, എ വി സനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ ഡി എം ഒയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ സംഘം സാമ്പിൾ പരിശോധനയ്ക്കെത്തി. കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിച്ച 3.5 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. കഴിഞ്ഞ ദിവസം പെരുവാമ്പ പുഴയിൽ കാണാതായ പെരുവാമ്പയിലെ കോടൂർ മാധവിയുടെ മൃതദേഹം കണ്ടെത്തി. കുറ്റൂർ കൂവപ്പ ഭാഗത്തുനിന്ന് പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മഴയിലും തണുപ്പിലും കൈതോലപ്പായകൾ കറുപ്പടിച്ച് നശിച്ചു. നശിച്ചത് 1.5 ലക്ഷം രൂപയുടെ കൈതോലപ്പായകൾ. കൈതോല കൊണ്ട് പായയുണ്ടാക്കി ജീവിതമാർഗം കണ്ടെത്തുന്ന കരിവെള്ളൂർ പാലത്തരയിലെ 18 കുടുംബങ്ങളാണ് ഇതോടെ പട്ടിണിയിലായിരിക്കുന്നത്.
കേരള പൊതുമരാമത്ത് വകുപ്പ് മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥികൾ കടന്നുപോകേണ്ട നടപ്പാതയിൽ മരം മുറിച്ചു കൂട്ടിയിട്ടിരിക്കുന്നു. ഇതിനു പുറമെ നടപ്പാതയിൽ വാഹനങ്ങൾ യഥേഷ്ടം നിർത്തിയിടുന്നതും വിദ്യാർത്ഥികൾക്ക് ദുരിതമാവുകയാണ്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.